ഹായ് ഫ്രണ്ട്സ്, നമ്മളൊക്കെ നമ്മളെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഓടി വിരിപ്പിക്കാറുണ്ട്. അപ്പം ഈ പല ആളുകളും ഓടി വിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കാണിക്കാനാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ കോൺ ഷേപ്പിലുള്ള സാധനം കണ്ടില്ലേ? ഇതിന് പല ഏരിയകളിലും പല പേരിലായിട്ട് അറിയപ്പെടുക. ഞങ്ങളെ ഏരിയയിൽ ഇതിന് പൂച്ചക്കൂട് എന്നാണ് പറയുക. പിന്നെ ഈ കാണുന്ന പൂച്ചക്കൂടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് തൂവാല കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ വിരിച്ചിട്ടുള്ള ഓട് നേരെ കൊണ്ടുവന്ന് കണ്ട് ഈ തൂവാലിനോട് ചേർത്ത് കണ്ട് സിമെൻറ്റ് പോയിൻ്റ് ചെയ്ത് കാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളൊക്കെ വീടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തും അതുപോലെ വീടിൻ്റെ പോർച്ചിലൊക്കെ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പൂച്ചക്കൂടുകൾ കാണാൻ കഴിയും. പിന്നെ നമ്മളെ വീടിൻ്റെ ഏറ്റവും വലിയ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ റൂഫ് ഓടി വിരിക്കുക എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. സെറാമിക്കിൻ്റെ ഓടുണ്ട്, ഷിംഗിൾസിൻ്റെ ഷീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പല വീടുകളിലും ഇന്ന് ഓടി വിരിക്കുന്നുണ്ട്. അപ്പം ഈ ഓടി വിരിക്കാൻ പറയുമ്പോൾ നമുക്കറിയാം വീടിൻ്റെ സ്റ്റൈലാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഇതുപോലെ വരുന്ന പൂച്ചക്കൂടുകൾ ഡിസൈൻ ചെയ്യാതെ, ഡിസൈനല്ല നമ്മൾ കറക്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാതെ നമ്മൾ ഒരിക്കലും ഓടി വിരിക്കാൻ പാടില്ല. അതെന്താ പറയാനുള്ള കാരണം വെച്ചാൽ, ചില ആളുകൾ ഈ ഓടി വിരിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് കോൺട്രാക്റ്റ് കൊടുക്കും. കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ പൂച്ചക്കൂടിൻ്റെ സൈഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ഒരു വരി ഇഷ്ടികെങ്കിലും വെച്ചിട്ട് ഒന്ന് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പണിക്ക് പ്രത്യേകം സ്റ്റൈൽ ഉണ്ടാവും. പല വീടുകളിലും നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ തേക്കാതെ ഓട് നേരെ വിരിച്ചിട്ട് ഇതിനോട് ഈ മറി ചേർത്ത് കണ്ട് സിമെൻ്റ് കൊണ്ട് അടച്ചു കണ്ട് പോയ ഒരുപാട് വീടുകൾ നമ്മളെ നാട്ടിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റൂഫിലൊക്കെ ഓടി വിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പൂച്ചക്കൂട് ഉണ്ടെങ്കിൽ ഒരു വരി ഇഷ്ടിക പടുക്കുക. എന്നിട്ട് ഇതുപോലെ തേക്കം കഴിയുന്നതിൻ്റെ തേച്ച് മടക്കി വെച്ചിട്ട് മാത്രമേ ഓടി വിരിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഈ കാണുന്ന സൈറ്റിൽ ഇതുപോലെ ഓടി വിരിക്കാൻ വേണ്ടിയിട്ട് പട്ടിക കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് ഒരു വർക്കുണ്ട്, ഈ പൂച്ചക്കൂട് ഇതുപോലെ ഇഷ്ടിക വെക്കാണ്ട് അത് എങ്ങനെയെന്നുള്ള കാണിച്ചരട്ടോ. അപ്പം ഇവിടെ ആദ്യം ഇതുപോലെ ദാ പൂച്ചക്കൂടുമ്പിൽ തൂവാല കൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ പഴയ ഓട് മൊത്തത്തിൽ ഈ പോർച്ചിൻ്റെ മുകളിൽ പഴയ ഓട് വിരിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ പുതിയ സെറാമിക്കിൻ്റെ ഓട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിതാ പട്ടികൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ സിമെൻറ്റിൻ്റെ മുകളിൽ കറക്റ്റ് സിമെൻറ്റ് കറക്റ്റ് പരത്തിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഗ്രൗട്ട് സിമെൻറ്റ് ഗ്രൗട്ടിൽ ഇഷ്ടിക വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളിതാ ഇഷ്ടിക വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ രണ്ട് സൈഡിലേക്കും ഓരോ ഇഷ്ടിക വെക്കുക. ഓരോ ഇഷ്ടിക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇഷ്ടിക ഏതായാലും ഒരേ അളവിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ടാപ്പിൽ കറക്റ്റ് നീളത്തിൻ്റെ അളവെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ആ ഇഷ്ടിക സെൻറ്ററിൽ മുകളിൽ രണ്ട് ഇഷ്ടിക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇഷ്ടിക, ആറ് ഇഷ്ടിക അടിയിലേക്ക് ഈ സൈഡിലേക്ക് വെക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ആറ് ഇഷ്ടിക ആ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ അളവാകും കിട്ടുക. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇത് ഈ വീഡിയോ ഇതിന് ഒരു സെപ്പറേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചതല്ല. നമ്മൾ ഇതിൻ്റെ റിനോവേഷൻ, അതായത് റൂഫ് റിനോവേഷൻ്റെ ഒരു വീഡിയോ അടുത്ത് കാണിക്കുന്നുണ്ട്. അതിനോട് ചേർത്ത് ഉണ്ടാക്കിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ലെങ്ത്ത് കൂടിയോണ്ട് നമ്മളിതാ ഈ വീഡിയോ സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ സിമെൻറ്റിൻ്റെ ഗ്രൗട്ടിലാണ് ഇഷ്ടിക ഒട്ടിച്ച് വെക്കുന്നത്. പിന്നെ നമ്മളിതുപോലെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വീതിയും നീളവും ഒരേ ലെവലിൽ കിട്ടണം കേട്ടോ. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുമ്പ് നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ബോറായി തോന്നും. അതുകൊണ്ട് നമ്മളിതിൻ്റെ വീതി കറക്റ്റ്, ഇപ്പോൾ ഈ സൈറ്റിൽ തൂവാല ഉണ്ടായതുകൊണ്ട് തൂവാലൻ്റെ വക്കിൽ നിന്ന് നമുക്ക് കറക്റ്റ് ടോപ്പിലേക്ക് കറക്റ്റ് അളവെടുത്ത് കണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ വീതിയും അതുപോലെ നീളമൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഞങ്ങളിതാ ഇഷ്ടികൊക്കെ വെച്ച് വർക്ക് ഫുള്ളായിട്ട് ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ആറര ഇഷ്ടികയാണ് ഒരു സൈഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു രണ്ട് സൈഡിലേക്കും ആറര ഇഷ്ടിക, 13 ഇഷ്ടിക ഇതിനു വേണ്ടി ഇവിടെ ചിലവായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ പൂച്ചക്കൂടിൻ്റെ 13 ഇഷ്ടിക പടുത്തിട്ടുണ്ട്. ഈ 13 ഇഷ്ടിക പടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ സിമെൻറ്റിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഇഷ്ടിക വെച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ തന്നെ തേക്കാനുള്ള കല്ലായതുകൊണ്ട് ഇഷ്ടിക പടുത്തിട്ട് ഇപ്പോൾ തന്നെ തേക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇഷ്ടികമ്മല് സിമെൻറ്റിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇഷ്ടിക എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമാണ്. പടുത്ത സമയത്ത് തന്നെ നമ്മൾ തേക്കുമ്പോൾ ചിലപ്പോൾ കല്ല് ഇളകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതുപോലെ പൂച്ചക്കൂടിന് ഇഷ്ടിക തന്നെ വേണമെന്നില്ല. നമ്മളെ വീട്ടിൽ പഴയ 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ പൊളിച്ചിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ മതി. നമ്മൾ ഈ സൈറ്റിൽ ഹോളോ ബ്രിക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇഷ്ടിക വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സൈറ്റിൽ ഇതാ സെറാമിക്കിൻ്റെ ഓട് വിരിക്കാൻ പോകണം. അപ്പോൾ സെറാമിക്കിൻ്റെ ഓടൊക്കെ വിരിക്കുമ്പം ഫ്രണ്ടേജ് മൊത്തത്തിലൊന്ന് ഫിനിഷ് ആക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ തേപ്പ് ഇവിടെ കാണിച്ചിട്ടില്ല. പിന്നെ തേക്കണമെന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ഇതിൻ്റെ നേരെ മുകളിൽ കുമ്മായം പരത്തിയിട്ട് ഒരു തേപ്പിൻ്റെ കോല് ഫ്രണ്ടിലേക്ക് ചെറിയ ഒരു 1/2 സെൻറ് ചാടിച്ച് വെക്കുക. എന്നിട്ട് ആ കാണുന്ന തൂവാലൻ്റെ അടിഭാഗത്തെ തേപ്പിനോട് ചേർത്ത് കണ്ട് ഒന്ന് പല ഉണ്ടെങ്കിൽ പല ഇടുക, ഇല്ലെങ്കിൽ ചട്ടയം കൊണ്ടൊന്ന് മിനുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേപ്പായി. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെ തേപ്പുകാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ റൂഫ് വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലൊക്കെ തേച്ച് കണ്ട് മടക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം
ഈ റൂഫ് ചെയ്യാൻ വരുന്ന ആളുകളെ നമുക്ക് അന്നത്തെ കാലത്ത് ഫുള്ളായിട്ട് കോൺട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവർ ഈ പണി ചെയ്യൂല, കാരണം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല പല ആൾക്കാരും ചെയ്യൂല. അപ്പം ഓല പണിയിൽ പറഞ്ഞതാവൂലത്. അപ്പോൾ ഓല് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് അളവിലൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് പണി തീർത്ത് പോവുക ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റൂഫ് വർക്ക് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ സെറാമിക്കിൻ്റെ ഓടൊക്കെ വിരിക്കാനുള്ള ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ തേച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒരു പൈപ്പ് വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പ് വലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ 1.5 inch പൈപ്പാണ് ഇവിടെ വലിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 1.5 inch പൈപ്പിൽ നല്ല നിറച്ച് കുമ്മായം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയോ? ഒന്നില്ലെങ്കിൽ ഈ വലിക്കുന്ന സ്ഥലം, നമ്മൾ ഈ വലിക്കുന്ന വക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഉണങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിമെൻറ്റിൻ്റെ പേസ്റ്റ് കൊടുക്കുക. നമ്മൾ എവിടെയാണോ പൈപ്പ് വലിക്കുന്നത് അവിടെ ഉണങ്ങിയിട്ട് തേപ്പ് ഉണങ്ങിയ തേപ്പാണെങ്കിൽ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് കൊടുത്തിട്ട് പൈപ്പ് വലിക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ തേച്ച പാടത്തന്നെ പൈപ്പ് വലിക്കുകയാണെങ്കിൽ നമ്മൾ സിമെൻറ്റിൻ്റെ പൊടി എറിഞ്ഞാൽ മതിട്ടോ. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഉണങ്ങിയ ചുമരിൽ പൈപ്പ് വലിക്കുമ്പോൾ എപ്പോഴും സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഏകദേശം പൈപ്പൊക്കെ വലിച്ച് നമുക്കൊരു 5 minutes പണിയേ വരുന്നുള്ളൂ. പക്ഷേ ഈ സെറാമിക്കിൻ്റെ ഓടൊക്കെ ഫ്രണ്ടിൽ വിരിച്ച് കഴിഞ്ഞ് നല്ലൊരു പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന പൂച്ചക്കൂടിന് നല്ല സ്റ്റൈൽ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. ചില ആൾക്കാർ ഇതേപോലെ നേരെ വന്നിട്ട് ഈ പൂച്ചക്കൂടിൻ്റെ ആ സ്ലേവിനോട് ചേർത്തുകാണ്ട് വെച്ചുകാണ്ട് നേരെ പോയിൻ്റ് ചെയ്തുകൊണ്ടാണ് പോവുക. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യിപ്പിക്കരുത്. പിന്നെ നമ്മളിതാ ഈ കാണുന്ന പൈപ്പ്, ഇപ്പോൾ ഇവിടെ വലിച്ചിട്ടുള്ള 1.5 inch പൈപ്പിൻ്റെ ഒരു വക്ക് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെറിയൊരു കട്ടിങ് ആക്കി എടുക്കേണ്ടി കേട്ടോ. അപ്പോൾ സംഭവം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഈ കട്ടിങ് കറക്റ്റ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിൻ്റെ സെൻറ്ററിൽ ഒരു 4 inches എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു വര വരച്ചിട്ട് ആ വരക്ക് ടോപ്പ് ലെവലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് ഷേപ്പ് ആക്കാനൊക്കെ പറ്റും. അതുപോലെ അതിൻ്റെ ഡിസ്റ്റൻസ് കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 inch 1.5 inch എത്ര ആക്കിയെടുക്കുക. ഞങ്ങളിവിടെ കറക്റ്റ് അളവൊന്നും എടുക്കണില്ല, ഒരു കൺമട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമ്മളിത് ഇപ്പോൾ പെയിൻ്റ് അടിക്കുമ്പം 2 paints അടിക്കണം, ഒന്നില്ല 2 colors അടിക്കുമ്പോൾ നല്ല സ്റ്റൈൽ ഉണ്ടാവും. ഓടിനനുസരിച്ചിട്ടുള്ള കളർ തന്നെ അടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇവിടെ ഇപ്പോൾ വർക്ക് പ്രദേശം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കണ്. എല്ലാവരും ഇതുപോലെ റൂഫ് വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നാട്ടിലൊക്കെ മഴ, ഇപ്പം കുറച്ച് മഴ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വീടിൻ്റെ മുകളിൽ ഓടി വിരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓടി വിരിക്കുന്നതിൻ്റെ ഒരുപാട് പട്ടിക എങ്ങനെ കെട്ടുക, അതുപോലെ ഓട് എങ്ങനെ വിരിക്കുക, സെറാമിക്കിൻ്റെ ഓട് വീഡിയോ, അങ്ങനത്തെ ഒരുപാട് വീഡിയോകൾ ഇനി ഇവിടെ അങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പിന്നെ മാത്രമല്ല ഈ കാണുന്ന റൂഫിൽ നമ്മൾ ചെറിയ ഓട് എടുത്തിട്ട് സെറാമിക്കിൻ്റെ ഓട് വിരിക്കുന്നതിൻ്റെ ഒരു റൂഫ് റിനോവേഷൻ്റെ വീഡിയോ അടുത്തേ കാണിക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുകളെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് വീഡിയോകൾ കാണിക്കുക, എല്ലാവർക്കും ഉപകാരം.